പുതുതായി പണി കഴിപ്പിച്ച പാർലമെന്റ് മന്ദിരം ഈ മാസം 28-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള വ്യാഴാഴ്ച പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ക്ഷണിച്ചെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തിരുന്നു. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണിതത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 9 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ദിരത്തിലെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തിയിരുന്നു. രാജ്യസഭയിലും ലോക്സഭയിലുമായി 1224 MP ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് പുതിയ പാർലമെന്റ്. 970 കോടി രൂപ ചെലവിട്ട് ടാറ്റ പ്രൊജക്റ്റാണ് 64,500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിച്ചത്. MPമാർക്കും VIPകൾക്കും സന്ദർശകർക്കുമായി പ്രവേശനത്തിന് 3 കവാടങ്ങളാണ് പുതിയ പാർലമെന്റ് മന്ദിരമെന്നാണ് സൂചന. രാജ്യത്തിന്റെ ജനാധിപത്യ പൈതൃകം പ്രദർശിപ്പിക്കുന്നതിനായി നിർമ്മിച്ച ഭരണഘടനാ ഹാളാണ് കെട്ടിടത്തിന്റെ മറ്റൊരു ആകർഷണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പകർപ്പ് ഹാളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പ്രത്യേകതകളുണ്ടെങ്കിലും പരിഭാവനമായ ചെങ്കോലിനെ കോൺഗ്രസ് അപമാനിക്കുന്ന തരത്തിലുള്ള വിശേഷണങ്ങളുമായിട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. പുതുതായി പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിക്കാൻ പോകുന്ന ചെങ്കോലിനെ കോൺഗ്രസ് അപമാനിച്ചെന്ന് BJP. പരിഭാവനമായ ചെങ്കോലിനെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയ സ്വർണ വടി എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിച്ചതെന്നും ഇത്രയും കാലം മ്യൂസിയത്തിൽ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നും BJP IT സെൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു. ഹൈന്ദവ പാരമ്പര്യത്തെ അവഹേളിക്കുകയാണ് കോൺഗ്രസ് ഇതുവഴി ചെയ്തിരിക്കുന്നതെന്നും മാളവ്യ ആരോപിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ സ്പീക്കറുടെ ചേംബറിനോട് ചേർന്നാണ് ചെങ്കോൽ സ്ഥാപിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടം അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യലഗ്നിയുടെ സമയത്ത് നെഹ്റുവിന് കൈമാറിയതാണത്. പുതിയ പാർലമെന്റ് മന്ദിരമായ സെൻട്രൽ വിസ്റ്റയുടെ ഉദ്ഘാടനം രാഷ്ട്രപതിക്ക് പകരം പ്രധാനമന്ത്രി നിർവഹിക്കുന്നതിൽ പ്രതിഷേധിച്ച് 20 പ്രതിപക്ഷ പാർട്ടികൾ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു.